ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് ലോഞ്ചറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന വിഷയം, അല്ലെങ്കിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം, ക്ലബ് ഹൗസിനെ കുറിച്ചാണ്. ക്ലബ് ഹൗസ് എന്നാൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനാണെന്ന് എല്ലാവർക്കും അറിയാം. എന്താണ് ക്ലബ് ഹൗസിൻ്റെ പ്രത്യേകതകൾ? കൊറോണ കത്തി പടർന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ്, എല്ലാ നാടും മൊത്തം ലോക്ക്ഡൗണിലായിരുന്ന സമയത്താണ് ഈ ഒരു സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ രൂപം കൊണ്ടത്. വീടുകളിലേക്ക് ഒതുങ്ങിപ്പോയ സൗഹൃദങ്ങളും ബന്ധങ്ങളും എല്ലാം ഒരുമിച്ചിരുന്ന് സംസാരിക്കാനൊരു പ്ലാറ്റ്ഫോം, അല്ലെങ്കിൽ ഒരു സംവിധാനം, അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ മുഖേന ജനങ്ങളിലേക്ക് എത്തിയത്. അതുകൊണ്ട് തന്നെയും ഇത് പെട്ടെന്ന് തന്നെ ആളുകൾക്കിടയിൽ പ്രചാരം നേടി എന്നുള്ളതാണ് ഒരു സത്യം. ഈ ലോക്ക്ഡൌൺ ടൈമിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടതായതുകൊണ്ട് തന്നെ ലോക്ക്ഡൌൺ ചൈൽഡ് എന്ന് ഓമനപ്പേരിട്ടിട്ട് പല ടെക് വിദഗ്ധരും ഇതിനെ സംബോധന ചെയ്തിട്ടുണ്ട്. ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ക്രിയേറ്റേഴ്സ് എന്ന് പറയുന്നത് പോൾ ഡേവിസൺ, റോഹൻ സേത്ത് എന്ന് പറയുന്ന രണ്ടുപേരാണ്. ഇതുവരെ ഏകദേശം 10 മില്യണിലധികം യൂസേഴ്സ് ഈ ഒരു സോഫ്റ്റ്വെയറിനുണ്ട്. 2020 മാർച്ചിലാണ് ആദ്യമായിട്ട് iOS പ്ലാറ്റ്ഫോമിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ലോഞ്ച് ചെയ്യുന്നത്. അവിടെ നിന്നങ്ങോട്ട് അമേരിക്കയിൽ ഇതൊരു വൻ തരംഗമാവായിരുന്നു. പിന്നീട് 2021 മെയ് ആയതോടുകൂടിയിട്ട് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലൂടെ അവരിത് ലോഞ്ച് ചെയ്തപ്പം നമ്മുടെ നാട്ടിലടക്കമുള്ള പല രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇത് വളരെയധികം പ്രചാരം നേടി. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സകലമാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഈ ക്ലബ് ഹൗസ് ഒരു ചർച്ചാ വിഷയമാണ്. ഇനി നമുക്ക് ഇതിന്റെ പ്രവർത്തനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഒരു ചായക്കടയിലോ ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഒരു സെമിനാർ ഹാളിലോ ഒക്കെ പോയി കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ഒരു കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു ഇന്ററാക്ഷൻ ആണ് നടക്കുക എന്നുള്ളതാണ്. അതേ തരത്തിലുള്ള ഒരു സംവിധാനമാണ് ക്ലബ് ഹൗസ് അതിന്റെ ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. താല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ച് ചർച്ചകൾ സംഘടിപ്പിക്കാനും ലോകത്ത് എവിടെ നടക്കുന്ന ചർച്ചയിലും നമുക്ക് പങ്കുചേരാനും അതുപോലെ പാട്ട് കേൾക്കാനും നമ്മളെ ആശയപ്രകാശനത്തിനും എല്ലാത്തിനും ഈ ഒരു ആപ്ലിക്കേഷൻ വേദി ഒരുക്കുന്നുണ്ട്. ഇതിന്റെ ചർച്ച വേദി ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ റൂം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു ആശയത്തിലൂടെയാണ്. അതിൽ ആർക്കും റൂം ക്രിയേറ്റ് ചെയ്യാം, 5000 പേരെ വരെ നമുക്ക് അതിൽ ഉൾക്കൊള്ളിച്ചിട്ട് റൂം ക്രിയേറ്റ് ചെയ്യാനുള്ള സംവിധാനം ഈ ഒരു സോഫ്റ്റ്വെയറിനുണ്ട്. ഇതിൽ റൂം ക്രിയേറ്റ് ചെയ്യുന്ന വ്യക്തിയില്ലേ, അയാളായിരിക്കും ഈ റൂമിന്റെ മോഡറേറ്റർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ആര് സംസാരിക്കണം, ആരുടെ മൈക്ക് മ്യൂട്ട് ചെയ്യണം എന്നുള്ളതൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഈ സോഫ്റ്റ്വെയറിലുണ്ട്. പിന്നെ നമുക്ക് ഇനിയിപ്പോ ഒരു റൂമിൽ എൻ്റർ ചെയ്ത് കഴിയുകയാണെങ്കിൽ അതിൽ നടക്കുന്ന ചർച്ചകൾ അല്ലെങ്കിൽ സംസാരങ്ങൾ എല്ലാം നമുക്ക് കേൾക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഈ സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണെങ്കിൽ ഇതിൽ വോയിസ് കോൺവെർസേഷൻ മാത്രമേ നടക്കുള്ളൂ. അകലൊരു മീഡിയം അത് മാത്രമാണ്, അല്ലാതെ ഫോട്ടോസ്, വീഡിയോസ് അങ്ങനെയുള്ള ഡിസ്റ്റർബൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി അതിനാണ് താല്പര്യം എന്നുള്ളവർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ആവത്തുമില്ല. രണ്ടുപേർക്ക് സംസാരിക്കണമെങ്കിൽ റൂം ക്രിയേറ്റ് ചെയ്യേണ്ടത് നിർബന്ധം. പിന്നെ ഇതിലെ റൂമുകളെല്ലാം 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്: ഓപ്പൺ കാറ്റഗറി, സോഷ്യൽ കാറ്റഗറി, പ്രൈവറ്റ് കാറ്റഗറി. ഓപ്പൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആണ്, ആർക്കും അതിൽ എൻ്റർ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ. പക്ഷെ സോഷ്യൽ കാറ്റഗറി ആണെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്കും അതിനെ അനുബന്ധപ്പെട്ട ആളുകൾക്കും മാത്രമാണ് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. പ്രൈവറ്റ് കാറ്റഗറിയിലേക്ക് വരുന്ന സമയത്ത് തികച്ചും പ്രൈവറ്റ് ആണ്, അതിൽ അങ്ങനെ എങ്ങനെയോ ആർക്കും ജോയിൻ ചെയ്യാനോ എൻ്റർ ചെയ്യാനോ ഒന്നും സാധിക്കില്ല. ഇനി ഇതിലേക്ക് എങ്ങനെ ചേരാമെന്നൊന്ന് നോക്കാം. ആപ്പിളിന്റെ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ആപ്പ് സ്റ്റോറിൽ നിന്നും, ആൻഡ്രോയിഡ് ഫോൺസ് യൂസ് ചെയ്യുന്നവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനും ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സംവിധാനം ഈ സോഫ്റ്റ്വെയർ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതിൽ ചേരണമെങ്കിൽ ഒരാളുടെ ഇൻവൈറ്റ് ആവശ്യമായിട്ട് വരും. ഒരാൾക്ക് 4 ഇൻവൈറ്റ് വരെയാണ് ലഭിക്കുക. ഇനിയിപ്പോൾ ഇൻവൈറ്റ് ലഭിക്കാത്തവർക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നാൽ ക്ലബ് ഹൗസിലെ നിലവിലുള്ള ഏതെങ്കിലും മെമ്പറായിട്ടുള്ള നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തിന് നിങ്ങളിതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ ഫോൺ നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പം നമ്മളിതിപ്പോൾ ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ, എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നമ്മുടെ സുഹൃത്തുക്കളുണ്ടാവും. അവർ ഇത് ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് നമ്മുടെ ഫോണിൽ നിന്ന് ഒരു നോട്ടിഫിക്കേഷൻ പോകും. പുള്ളി അനുവദിക്കുകയാണെങ്കിൽ നമുക്കിതിലേക്ക് നിഷ്പ്രയാസം എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിച്ചിട്ടാണ് നിങ്ങളിത് രജിസ്റ്റർ ചെയ്തിട്ട് എൻ്റർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഫൈൽ നെയിം പിന്നീട് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. പക്ഷെ iOSലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു തവണ വരെ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. പക്ഷെ പ്രൊഫൈൽ പിക്ചർ നമുക്ക് എത്ര തവണ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാൻ പറ്റും കേട്ടോ. ഇത് ആൻഡ്രോയിഡ് പതിപ്പിൽ നമ്മുടെ iOSൽ നൽകിയിട്ടില്ല, പല ഫീച്ചറുകളും നൽകിയിട്ടില്ല എന്നുള്ളതാണ് പല വിദഗ്ധരും ഇതിനെക്കുറിച്ച് പറയുന്നത്. ഈ ആപ്പ് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക ടോപ്പിക് ഇഷ്ടപ്പെടുന്നവരുടെ കൂട്ടായ്മയാണ് ക്ലബ്ബുകൾ. ഇത് ഈ ഒരു ആപ്ലിക്കേഷന്റെ പ്രത്യേകത കൂടിയാണ്. അതായത് ഈ ക്ലബിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്കിനനുസരിച്ച് റൂം ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ എൻ്റർ ചെയ്ത് സംസാരിക്കാനും കോൺവെർസേഷൻ നടത്താനും ഒക്കെ സാധിക്കും. സത്യം പറഞ്ഞാൽ നേരത്തെ തന്നെ ഇന്ത്യയിലെ iOS യൂസേഴ്സിന്, ഐഫോൺ യൂസേഴ്സിന് ഈ ആപ്പ് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നു.
ആദ്യം തന്നെ. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ ഇത് ന്യൂസിലൊക്കെ ഇടം പിടിച്ചത് ഒരു വിവാദത്തോട് കൂടിയിട്ടായിരുന്നു. ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിച്ച പ്രശാന്ത് കിഷോറിന്റെ ചില ഓഡിയോ ക്ലിപ്പുകൾ വിവാദമായിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പുകൾ ക്ലബ് ഹൗസിൽ നിന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടത് തന്നെ ആയിരുന്നു എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇതിന് പിന്നാലെ തന്നെയാണ് May 21 നമ്മുടെ ആൻഡ്രോയിഡിലൂടെ ഈ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ അരങ്ങേറ്റം കുറിച്ചത്. അവിടെ നിന്നങ്ങോട്ട് ഏകദേശം 10,00,000 യൂസേഴ്സ് ഈ ആപ്പിനുണ്ട് അല്ലെങ്കിൽ ലഭിച്ചു എന്നുള്ളതാണ് കണക്കുകൾ. നിലവിൽ 4.3 ഈ ആപ്ലിക്കേഷന്റെ റേറ്റിംഗ്. ജനപ്രിയ ആപ്പ് എന്നുള്ളൊരു കാറ്റഗറി അല്ലെങ്കിൽ ആ ഒരു ലെവലിലേക്ക് കുതിച്ചുയരാണ് ക്ലബ് ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. ഇത്രയാണ് ഈ ആപ്ലിക്കേഷനെ കുറിച്ച് എനിക്കുള്ള ചെറിയൊരു അറിവ്. കൂടുതൽ ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇതിൽ കമന്റ് ചെയ്യാം. പിന്നെ ഞാനിതുവരെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടോ ഉപയോഗിച്ചിട്ടുമില്ല. പല രാജ്യങ്ങളിലും പുറമെ പല രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് പല വിവാദങ്ങളും നിലനിൽക്കുന്നുണ്ട്. സോ എന്താണ് ഏതാണെന്നെല്ലാം കൂടുതൽ അറിഞ്ഞിട്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കാം എന്ന് ചിന്തിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും നിങ്ങളിത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, ബൈ.